മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ തണ്ണിമത്തനിന്റെ തൊലി വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ വത്തക്കെന്നും പറയും തണ്ണിമത്തൻ എന്നും പറയും, ഞങ്ങൾ വത്തക്ക തന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം. അപ്പൊ അതിന്റെ ഒരു ബാക്ക് സൈഡില്ലേ തൊലി ഭാഗം, അത് നല്ലോണം അതിന്റെ പച്ച മാറ്റിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ, സക്സസ് ആവോ ഇല്ലയോ എന്നറിയില്ലല്ലോ. അങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന പോലെ ഇല്ല, ആ ഒരു പരിവാകുമ്പോൾ അതെടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ അത് അരച്ചെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈൻ ചെയ്തെടുക്കാം. അതിന് ശേഷം അത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളക്കുന്ന സമയത്ത് നേരത്തെ ഡ്രൈൻ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലോണം അതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ ഒരു സിറപ്പിൽ തന്നെ ഈ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. എനിക്ക് ഇതിലേക്ക് ഒരു ഇത്തിരി ഫുഡ് കളർ കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഫുഡ് കളർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ചേർക്കുന്നുള്ളൂ. നിങ്ങളെ കയ്യിൽ പച്ചയും മഞ്ഞയും ചുവപ്പൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മൂന്ന് ഭാഗമായിട്ട് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കളർ എൻ്റെ അടുത്തുള്ളൂ ഉള്ളത്, കളർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ, പരീക്ഷണമാണല്ലോ. അങ്ങനെ ഞാനിത് രാത്രിയാണ് ഞാൻ ചെയ്തെന്നുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെയാണ്, രാവിലെ ഞാൻ വീണ്ടും അരിപ്പയിലൂടെ മാറ്റുന്നുണ്ട്. അപ്പം ഏകദേശം ഇതിലേക്ക് പഞ്ചസാര നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ വെയിൽ കുറവാണുള്ള വെയിലിന് ഞാനിത് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ഏകദേശം ഞാൻ രണ്ട് ദിവസം എടുത്തു ഇതൊന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തണ്ണിമത്തൻ്റെ തൊലി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. പക്ഷെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി കിഡ്ഡു സാധനമായിട്ടുണ്ട്.